ഹലോ, വെൽക്കം ടു സനാസ് കുക്ക് ഹൗസ്. ഇന്ന് നമുക്ക് ദോശ ഇഡ്ഡലി മാവ് ഉണ്ടാക്കാം. നല്ല സോഫ്റ്റായിട്ട് ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മാവാണിത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അരിയും ഉഴുന്നുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതൊരു 3 കപ്പ് പച്ചരിയും 1 കപ്പ് ചോറിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത്. ചോറിൻ്റെ അരി വെള്ളയരി എടുത്താൽ നമ്മുടെ ദോശയ്ക്ക് കുറച്ച് കളറായിരിക്കും. അതല്ലെങ്കിൽ ചുമന്നരിയൊക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ 1/4 ടീസ്പൂൺ പച്ച ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 3 ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി 1 കപ്പ് ഉഴുന്ന് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി ഇതിൽ നല്ലപോലെ വെള്ളം നിറച്ച് വെക്കണം. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം രാത്രി 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇത് ഇട്ട് വെച്ചത്. ഇനി ഇത് നാളെയാണ് അരച്ചെടുക്കുക. വെള്ളം നിറയെ വെക്കണം കേട്ടോ, കാരണം ഇത് കുതിരുമ്പോൾ കുറച്ചുകൂടി പൊങ്ങി വരും, അപ്പോൾ പിന്നെ വെള്ളം തികയാണ്ട് വരും. അതുകൊണ്ട് വെള്ളം നിറയെ വെക്കണം. ഇപ്പോൾ അടുത്ത ദിവസം ഒരു ഉച്ചയോടെ ആയിട്ടുണ്ട്. ഇതിപ്പം ഞാനിത് നല്ലപോലെ 2 കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്, ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. മിക്സിയിൽ അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സർ ജാറിലിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഉഴുന്നാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയിലായതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇടരുത്, മിക്സിക്കും കേടാണ്, അരയാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം ഞാനിത് ഇതുപോലെ മിക്സിയിൽ പാതിയാണ് ആദ്യം അരച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം അധികം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ ഓരോന്നിനും എത്രയാണ് എടുത്തിരിക്കുന്നതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ പാതി ഉഴുന്ന് ആദ്യം അരച്ചെടുക്കാം. ഇപ്പോൾ ഉഴുന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. തരിയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ആണ് അരച്ചെടുത്തിരിക്കുന്നത്. അരി അരയ്ക്കുന്ന പോലെ ഇല്ല, ഉഴുന്ന് പെട്ടെന്ന് അരഞ്ഞും കിട്ടും. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കി ഉഴുന്നും കൂടി അരച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഉഴുന്ന് മുഴുവൻ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അരിയും ഒരുമിച്ചിടാതെ കുറേശ്ശെ ഇട്ടാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ആദ്യം ദേ ഇതുപോലെ കുറച്ചാണ് ഞാൻ അരച്ചെടുത്തത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മുഴുവൻ അരിയും അരച്ചെടുക്കാം. ഇതിപ്പോൾ മുഴുവൻ അരിയും ഉഴുന്നും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി യോജിപ്പിക്കണം. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തവി ഉപയോഗിച്ചോ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അരി ഉഴുന്ന് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതാണിപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് പുളിച്ച് പൊങ്ങാൻ പാകത്തിനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ 2 ഡപ്പയിലായിട്ടാണ് മാറ്റി വെക്കുന്നത്. ഇതുപോലെ 2 പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് തൈര് വാങ്ങിച്ചതിൻ്റെയും മാവ് വാങ്ങിച്ചതിൻ്റെയും ഡപ്പയാണ്. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. ഇനി ഇത് നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കാം. ഇതിനി പുറത്തിരുന്ന് നല്ലപോലെ പുളിക്കട്ടെ. അതിനുശേഷമേ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കാവുള്ളൂ. ഇതിപ്പോൾ ഇവിടെ രാത്രി 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഇത് നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ ദോശയ്ക്കോ ഇഡലിക്കോ എടുക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു സോഡാപ്പൊടിയും ചേർത്ത് കലക്കി ദോശയും ഇഡലിയും ഉണ്ടാക്കാം. കണ്ടോ, ഇതുപോലെ നല്ല ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു മാവാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.